അദീബിനായി യോഗ്യതയിൽ മാറ്റം വരുത്താൻ ജലീൽ നൽകിയ കത്ത് പുറത്ത് ലോകായുക്തയ്ക്ക് മുന്നിൽ ജലീലിന് കുരുക്കായതും ഈ കത്ത് തന്നെയാണ് ബന്ധുവായ കെടി അദീബിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് യോഗ്യതാ മാനദണ്ഡം മാറ്റാൻ ആവശ്യപ്പെട്ട് നൽകിയ കത്താണ് ലോകായുക്തയ്ക്ക് മുന്നിൽ കൃത്യമായി എത്തിയത് ഈ ഒരൊറ്റ തെളിവ് മാത്രം മതിയായിരുന്നു ജലീൽ കുറ്റക്കാരനെന്ന് ലോകായുക്തയ്ക്ക് വിധി എഴുതാൻ ലോകായുക്ത റിപ്പോർട്ടിനെ തള്ളുന്ന ജലീലിന് തന്നെ വ്യക്തമാണ് കുരുക്ക് എത്രത്തോളം മുറുകിയെന്ന് എന്നിട്ടും ഇപ്പോഴും സത്യം ജയിക്കുമെന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ സത്യം ജയിച്ചിരിക്കുന്നുവെന്ന് ജനവും പറയുന്നു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണ് ഒരു മന്ത്രിയെ മാറ്റണമെന്ന് ലോകായുക്ത ഉത്തരവായി നൽകുന്നത് മന്ത്രിയുടെ കീഴിലുള്ള ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലെ നിയമത്തിനുള്ള യോഗ്യതയിൽ മാറ്റം വരുത്താനാണ് ജലീൽ കത്ത് നൽകിയത് ബന്ധുവായ കെടി അദീബിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ഈ തസ്തിക മാറ്റണമെന്ന് മന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു മന്ത്രിയായി ചുമതലയേറ്റ് ഏതാണ്ട് രണ്ട് മാസമായപ്പോഴാണ് ഇത്തരത്തിൽ കത്ത് നൽകിയത് അധികാര ദുർവിനിയോഗമാണ് മന്ത്രി കെടി ജലീൽ നടത്തിയത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 29/6/2013 കൃത്യമായ യോഗ്യത നിശ്ചയിച്ചിരുന്നു ഈ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 26/7/2016 GID സെക്രട്ടറിക്ക് മന്ത്രി കത്ത് നൽകിയത് ജനറൽ മാനേജറുടെ യോഗ്യത BTech വിത്ത് PG DBA എന്ന് കൂടി മാറ്റി യോഗ്യത നിശ്ചയിക്കണമെന്നാണ് ജലീൽ ആവശ്യപ്പെട്ടത് മന്ത്രിയുടെ ബന്ധുവായ കെടി അദീബിന്റെ യോഗ്യതയാണ് BTech PG DBA ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യത മാറ്റി നിശ്ചയിച്ച് സെക്രട്ടറി ഉത്തരവിറക്കുകയും ചെയ്തു ലോകായുക്തയ്ക്ക് മുന്നിൽ ഈ കത്ത് കൃത്യമായ തെളിവായി എത്തിയതാണ് മന്ത്രി കെടി ജലീൽ അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് ബോധ്യപ്പെടാനുണ്ടായ കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത ആക്ട് സെക്ഷൻ 14 പ്രകാരം മന്ത്രി കെടി ജലീലിനെ നീക്കണമെന്ന് ഉത്തരവിലേക്ക് നയിച്ചതും ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ച് മന്ത്രി എന്ന ഹുങ്ക് കാണിക്കുകയായിരുന്നു കെടി ജലീൽ ബന്ധുവിനെ നിയമിക്കാൻ നിയമം മാറ്റി എഴുതിപ്പിച്ചു എന്നിട്ട് അത് പുറത്തു വന്നിട്ടും ജലീലിനെ താങ്ങുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ലോകായുക്ത തന്നെ ജലീൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുമ്പോൾ ഇനിയും ജലീലിനെ മുഖ്യമന്ത്രി താങ്ങുമോ എന്നാണ് അറിയേണ്ടത് എന്നിട്ടിപ്പോൾ ലോകായുക്ത റിപ്പോർട്ടിനെതിരെ നിയമോപദേശം തേടുമെന്നാണ് ജലീലിന്റെ വാദം ലോകായുക്ത വിധി പുറത്തു വന്ന ശേഷം ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രി ജലീൽ ഇക്കാര്യം അറിയിച്ചത് പൂർണ്ണമായ വിധി പകർപ്പ് കിട്ടിയ ശേഷം നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഹൈക്കോടതിയും മുൻ കേരള ഗവർണറും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ P സദാശിവവും തള്ളിയ കേസിലാണ് ലോകായുക്ത ഇപ്പോൾ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നും ജലീൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മുൻ കേരള ഗവർണർ സദാശിവം പിണറായി സർക്കാരിന്റെ പോക്കറ്റിലായിരുന്നു എന്ന കാര്യം ഓരോ മലയാളിക്കും വ്യക്തമായി അറിയാം ജലീലിനെതിരെ ചെറുവിരലനക്കാൻ മുൻ ഗവർണർ തയ്യാറായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് നഗ്നമായ ലംഘനം നടന്നിട്ടും ഗവർണർ അത് ചൂണ്ടിക്കാണിച്ചില്ല ഇത് തന്നെ ഗുരുതരമായ തെറ്റാണ് എന്നിട്ടിപ്പോൾ ആ ന്യായീകരണം പറഞ്ഞാണ് ജലീൽ തടി തപ്പാൻ നോക്കുന്നത് മന്ത്രി കെടി ജലീലിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ജലീലിനെ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു സർക്കാരിനെ ജനങ്ങൾ പുറത്താക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിരവധി തവണ ചട്ടലംഘനം നടത്തിയ ആളാണ് ജലീൽ അധികാര ദുർവിനിയോഗം നടത്തിയ ജലീലിനെതിരെ നടപടി സ്വീകരിക്കാൻ ലോകായുക്ത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിഷയത്തിൽ നിരവധി തവണ മുഖ്യമന്ത്രി ജലീലിനെ സംരക്ഷിച്ചു അല്പമെങ്കിലും ജാള്യതയുണ്ടെങ്കിൽ മന്ത്രിയെ പുറത്താക്കണം വിധി നടപ്പാക്കാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ടെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി മന്ത്രി പദവിയിലിരിക്കെ ഗുരുതര കുറ്റമാണ് ജലീൽ ചെയ്തതെന്നാണ് ലോകായുക്തയുടെ കണ്ടെത്തൽ അധികാരത്തിൽ തുടരവെ സ്വജനപക്ഷപാതം കാണിച്ചു മന്ത്രി എന്ന നിലയിൽ കൃത്യനിർവഹണം നടത്തുന്നതിൽ പരാജയപ്പെട്ടു നിർഭയത്തോടെയും പക്ഷപാതപരമല്ലാതെയും ചുമതലകൾ നിർവഹിക്കണമെന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനം നടത്തിയെന്നും ലോകായുക്തയുടെ വിധിയിൽ അടിവരയിട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്